ഹായ്, എല്ലാ വ്യൂവേഴ്സിനും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്ക് എങ്ങനെ ബ്രീത്ത് ചെയ്യണം, ബ്രീത്തിങ് ടെക്നിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിക്കുന്നതാണ്. ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പം തുടക്കത്തിൽ ഇപ്പം സ്റ്റാർട്ട് ചെയ്യുമ്പം ആൾറെഡി നമ്മളുടെ ബോഡിയിൽ കാർബൺ ഡയോക്സൈഡ് ഒരുപാട് സ്റ്റോറായിരിക്കും. നമ്മളുടെ ഈ ലങ്സ് ഭാഗത്ത്, ലങ്സ് രണ്ട് സൈഡിൽ ലങ്സ് ഉണ്ട്. സെൻട്രൽ ഭാഗത്ത് ഒരു വാൾവ് കാണും, അതിലിരുന്ന് സ്റ്റോമക്കിൻ്റെ ഭാഗത്ത് ഒരു ബബൽ ഉണ്ട്. അവിടെയാണ് എയർ സ്റ്റോർ ചെയ്യേണ്ടത് കൂടുതൽ. നമ്മൾ വെറും ലങ്സ് മാത്രം ഉപയോഗിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളവരാണെങ്കിൽ അതിന് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ബബൽ എക്സസൈസിന് പറയും. അതിനെക്കുറിച്ചൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. അത് നമ്മൾ വീട്ടിൽ ഇരുന്നിട്ട് നമ്മൾ വയറ്റിൽ കൂടുതൽ കാറ്റിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കൂടുതൽ സമയം അങ്ങനെ ഡീപ്പ് ഇതിലിരിക്കണം, കൺട്രോളിലിരിക്കണം. ഒരു 5-6 സെക്കൻഡ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ പുറത്തോട്ട് കാറ്റിനെ വിടണം. ആ എക്സസൈസ് ചെയ്യുമ്പോൾ ബബൽ മൂവ്മെൻറ്റ് നല്ല കിട്ടും. അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. നോർമലി നമ്മളിപ്പോൾ ബ്രീത്ത് ചെയ്യുമ്പം ഈ കാർബൺ ഡയോക്സൈഡിനെ പുറത്ത് വിടണം. അതിന് നമ്മൾ വായിൽ കൂടി ഇടയ്ക്കിടയ്ക്ക് ഒരു 3-5 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ ആഞ്ഞ് പുറത്തോട്ട് ഈ കാർബൺ ഡയോക്സൈഡ് വിടണം. ഇപ്പം നമ്മളൊരു ബോട്ടിലിൽ, ഒരു 6 ലിറ്റർ ബോട്ടിലിൽ ഏകദേശം 500 ml, 6 ലിറ്റർ ഫുള്ളായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ച് അതിൽ വീണ്ടും നമ്മൾ വെള്ളം ഒഴിച്ചാൽ വെള്ളം ഉള്ളിൽ പോകില്ല, ഓവർഫ്ലോ ആയി പുറത്തോട്ട് പോകും. അതേ കണ്ടീഷൻ തന്നെ നമ്മളുടെ ബോഡിയിൽ ഓൾറെഡി നമ്മളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് കാറ്റ് കാണും, പക്ഷേ ഓക്സിജൻ കുറവായിരിക്കും. ഫുള്ള് കാർബൺ ഡയോക്സൈഡും മറ്റേ നൈട്രജൻ അങ്ങനത്തെ ഓക്സിജനൊക്കെ മിംഗിളായി ഇരിക്കും. ഓക്സിജന് ഉള്ളിൽ ചെല്ലാൻ ഒരു അംശം മാത്രമേ കാണുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റൂല. അപ്പം ഈ ഉള്ളിലുള്ള കാർബൺ ഡയോക്സൈഡിന് നമ്മൾ ഒരു 3-4 സെക്കൻഡെങ്കിലും കുറഞ്ഞത് നമ്മൾ ആദ്യം ഇനീഷ്യലായിട്ട് ഈ കാർബൺ ഡയോക്സൈഡിനെ പുറത്തോട്ട് വായി കൊണ്ട് വിടണം. നല്ല ഇങ്ങനെ അങ്ങനെ വായിൽ കൂടി വിടുമ്പോൾ മാത്രമേ നമ്മളുടെ ബോഡിയിൽ വയറ് അങ്ങനെ ഉള്ളിലോട്ട് ചുരുങ്ങും. ഉള്ളിലോട്ട് പോകുമ്പോൾ നമുക്ക് അത്രയും കാറ്റ് നമുക്ക് പ്രഷറായിട്ട് നമുക്ക് ഉള്ളിലോട്ട് ഇൻടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ശ്വാസം വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ അങ്ങനെ 3-4 പ്രാവശ്യം നമ്മൾ ശ്വാസം ഉള്ളിലെടുക്കുമ്പം 3-ന്റെ മുകളിൽ നമ്മൾ വിടാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ കൂടുതൽ നേരമായിട്ട് പ്രഷറായിട്ട് വായി കൂടി കാറ്റ് പുറത്ത് വിറ്റാൽ മാത്രമേ നമുക്ക് ഉള്ളിലോട്ട് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഉള്ളിൽ മാത്രം എടുക്കണമെന്ന് ശ്രമിച്ചാൽ നടക്കൂല, കാറ്റ് ഉള്ളിലോട്ട് ചെല്ലൂല. അത് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പായി നമുക്ക് ഇൻടേക്ക് മതിയാക്കേണ്ട സ്ഥിതിയാകും. പിന്നെ വീണ്ടും ഇൻടേക്ക് ചെയ്യും. പുറത്തോട്ട് വിടുന്ന എത്ര നമ്മൾ വിടുന്നോ അത്രയും മാത്രമേ നമുക്ക് ഇൻടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ആദ്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഒരു റണ്ണിങ് തുടങ്ങിയ ഉടനെ നമ്മളുടെ ഈ ഹെഡ് ഉണ്ടല്ലോ, ഹെഡിൻ്റെ ഭാഗം എപ്പോഴും ഫ്രണ്ടിലോട്ടാണ് നോക്കേണ്ടത്. ഫ്രണ്ടിൽ ഒരു 5-10 മീറ്ററിൻ്റെ അങ്ങോട്ട് മാത്രമേ നമ്മൾ നോക്കേണ്ടത്. ഏതൊരു കാരണം വെച്ചാലും നമ്മൾ താഴോട്ട് നമ്മളുടെ ഷൂടെ ഒരു 1-2 മീറ്ററിൻ്റെ ഭാഗം നമുക്ക് നോക്കിക്കൂട. നമുക്ക് കൈ കണ്ണിൻ്റെ വ്യൂവിൽ തന്നെ നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ കിട്ടും. പക്ഷേ നമ്മൾ താഴോട്ട് കുണിഞ്ഞ് ആ ഭാഗങ്ങൾ നോക്കിക്കൂടാ. നമ്മൾ നോക്കും തോറും നമ്മളുടെ നെക്ക് ഈ ഭാഗം, തൊണ്ടയുടെ ഭാഗം അടയും. അടയുമ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കാറ്റ് പോകുള്ളൂ. എപ്പോഴും
ഫ്രണ്ട് ഭാഗം സ്ട്രൈറ്റ് ആയിട്ടാണ് നോക്കേണ്ടത്. ഒരു 10 മീറ്ററിന്റെ ദൂരമാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ നോക്കിയിട്ട് നമ്മൾ ബ്രീത്ത് ചെയ്യണം. ബ്രീത്ത് ചെയ്യുന്നത് മൂക്കിൽ കൂടി എടുത്ത് വായി കൂടിയാണ് വിടേണ്ടത്. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ വേണമെങ്കിൽ മൂക്കിൽ കൂടി എടുത്ത് മൂക്കിൽ കൂടി വിടാം. മൂക്കിൽ കൂടി ഇങ്ങനെ 3 പ്രാവശ്യം എങ്കിലും എടുക്കണം. 3-4 പ്രാവശ്യം കൗണ്ടിങ് പാടില്ല. എപ്പോഴും ഇത്ര എൻ്റെ കാലിൻ്റെ മൂമെന്റ് വെച്ച് കൗണ്ട് ചെയ്തുകൂട. സമയമാണ്, ടൈമിംഗ് ആണ്. ഇപ്പൊ നമ്മൾ ഒരു 2 പ്രാവശ്യം ഈ വലത് കാല് വെക്കുമ്പോൾ ശ്വാസം എടുക്കണം. 2 പ്രാവശ്യം വലത് കാല് ഇടത് കാല് വെക്കുമ്പോൾ ശ്വാസം വിടണം. അങ്ങനെയൊക്കെ നമ്മൾ അങ്ങ് മാറിയും തിരിഞ്ഞൊക്കെ കൗണ്ടിങ് പോകും. അപ്പോൾ അങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ ഒരു കാലിന് എനർജറ്റിക് കാണും, ഒരു ഭാഗത്ത് ഒരു കാൽ ടയർഡാവും. കാരണം നമുക്ക് ഹാർട്ടിലിരുന്ന് വെയിനും ആർട്ടറി രണ്ടെണ്ണം ഉണ്ട്, 2 നെർവ്സ് ഉണ്ട്. ഒരു നരമ്പ് നമുക്ക് ബ്ലഡിനെ പുറത്തോട്ട് വിടുന്ന ജോലിയാണ് പാർട്സ് മൊത്തം. മറ്റൊരു നരമ്പ് ബോഡിയിലിരുന്ന് ഫുൾ ബ്ലഡും റിട്ടേൺ ഹാർട്ടിലോട്ട് പമ്പ് ചെയ്യുന്നതാണ്. അങ്ങനെ വരുമ്പം ഒരു കാലിൽ നമ്മൾ ഇൻടേക്ക് ചെയ്യുമ്പം ഒരു കാലിൽ ഔട്ട് നമ്മൾ വിടുമ്പോൾ പുറത്ത് കാറ്റ് വിടുന്ന സമയത്തുള്ള മൂവ്മെന്റ് ലെഗ് മൂവ്മെന്റ് മാറുമ്പം ഒരു കാല് മാത്രം ടയർഡാകും, ഒരു കാലിൽ എനർജറ്റിക് ആയിരിക്കും. അപ്പൊ നമ്മൾ ലെഗ് മൂവ്മെന്റ് കൗണ്ട് ചെയ്ത് ഓടിക്കൂടാ. നോർമലി നമുക്ക് സമയം ഓടുമ്പം ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് ശ്വാസം അങ്ങനെ ഡീപ്പായിട്ട് ഉള്ളിലോട്ട് എടുക്കും, ഡീപ്പായിട്ട് പുറത്തോട്ട് വായ കൂടി വിടും, അല്ലെങ്കിൽ മൂക്ക് കൂടി വിടും. പൊതുവെ കോമൺ ആയിട്ട് നമ്മൾ ബ്രീത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൂക്കിൽ കൂടി നല്ലോണം എടുത്തിട്ട് വായിൽ കൂടി കൂടുതൽ സമയം കൊണ്ട് എടുത്തതിനെക്കാട്ടിലും കൂടുതൽ സമയം നമ്മൾ പുറത്തു വിടാൻ ശ്രമിക്കണം. പക്ഷേ ഈ മൂക്കിക്കൂടി എടുത്താൽ നമുക്ക് സ്പീഡ് കുറവായിരിക്കും. സ്പീഡ് കൂട്ടുമ്പോൾ നമുക്ക് ഓക്സിജന് കിട്ടാതെ വരുമ്പോൾ ടയർഡാകും. അപ്പം കറക്റ്റ് പ്രൊസീജിയർന്ന് പറയുന്നത് മൂക്കിക്കൂടി എടുത്ത് വായിൽ കൂടി വിടേണ്ടതാണ്. അത് ഒരുപാട് കിലോമീറ്റർ, ഇപ്പൊ അൾട്രാ ഒക്കെ 50 കിലോമീറ്റർ 100 കിലോമീറ്റർ ഒക്കെ ചെയ്യണമെങ്കിൽ ഏകദേശം 10 മണിക്കൂറിലൊന്ന് 12 മാക്സിമം 15 മണിക്കൂറൊക്കെ ഓടണം. അപ്പൊ ഈ വയറ്റിന്റെ ഭാഗം യൂസ് ചെയ്താണ് ഞാൻ ഓടുന്നത്. നമ്മളുടെ ആഹാരങ്ങള് ഡൈജസ്റ്റ് ആവാൻ ഒരു പ്രഷർ അത്യാവശ്യമാണ്. അപ്പം കൂടുതൽ ഉള്ളിലോട്ട് പ്രഷർ ആകുമ്പം പെട്ടെന്ന് പിന്നെ ഈ ഫുഡിലിരുന്ന് മിനറൽസ് ഒക്കെ അബ്സോർബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും. പക്ഷെ കൂടുതലാകുമ്പോൾ വയറ്റ് വേദന വരും. പെട്ടെന്ന് ക്വിക്കായിട്ട് ഈ മിനറൽസ് സക്ക് ചെയ്യുമ്പോൾ നമുക്ക് വിശപ്പ് അനുഭവപ്പെടും, വയറ്റ് വേദന വരും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ കാറ്റിനെ ഫുള്ള് ചെയ്യണം. കാറ്റ് അന്തരീക്ഷത്തിലുള്ള കാറ്റിനെ നമ്മൾ ഫുള്ള് ചെയ്യുമ്പോൾ വയറ്റ് വേദന വരുള്ള. പിന്നെ വായു കൂടി എടുത്ത് വായു കൂടി വിടാം. പക്ഷെ അത് ഫൈനൽ സ്റ്റേജ്, ബോഡിയെ കൊണ്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ വരുമ്പോൾ മാത്രം, അത് ഒരു ചുരുങ്ങിയ സമയങ്ങൾ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ സഞ്ചരിക്കാനും പറ്റുള്ളൂ, ഉപയോഗിക്കാനും പറ്റുള്ളൂ. പെട്ടെന്ന് ബോഡി ടയർഡാകും. ഈ മൂക്കിക്കൂടി എടുത്ത് വായു കൂടി വിടുന്നത് ഒരുപാട് സദൂരം ഒരുപാട് സമയം നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ സഞ്ചരിക്കാം. അത് ബോഡിക്ക് ടയർഡ്നെസ് വരുള്ള, നല്ല ഒരു എനർജറ്റിക് കിട്ടുള്ളു. എങ്ങനെ അങ്ങനെ ട്രെയിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഇതൊക്കെ ശീലിക്കേണ്ടതാണ്. റേസിൻ്റെ സമയം ഇതൊക്കെ ഉപയോഗിച്ചുകൂടെ ഏതൊരു കാര്യവും റേസ് ദിവസത്തിന് 2 ദിവസം 3 ദിവസം മുമ്പ് നമ്മൾ പുതിയ എക്സസൈസ് പുതിയ ടെക്നിക്സ് ഒന്നും ഫോളോ ചെയ്തുകൂടാ. ഇതൊക്കെ നമ്മൾ ട്രെയിനിങ്ങിൻ്റെ പ്രാക്ടീസിൻ്റെ സമയം തന്നെ ഇതൊക്കെ ചെയ്ത് ശീലിച്ചാൽ മാത്രമേ നമുക്ക് ബോഡിക്ക് ഒരു ഡിഫിക്കൽട്ടീസ് ഇല്ലാതെ അഡാപ്റ്റായി ബോഡി അതിന് കാപ്പബിലിറ്റി ആയി റെഡി ആയിട്ട് ഇരിക്കുള്ളൂ. എപ്പോഴും നമ്മൾ ഒരു സ്റ്റേജിൽ ഉറച്ച് ഇരുന്നുകൂടാ. നമ്മൾ നെക്സ്റ്റ് ലെവലിലോട്ട് പോകുന്നു. നെക്സ്റ്റ് ലെവൽ ഇപ്പം ജിമ്മിൽ പോയിട്ട് ഞാൻ 1 കിലോ ഡംബിൾസ് എടുക്കുന്നു. ഇപ്പൊ എനിക്കൊരു ഇമ്പ്രൂവ്മെന്റ് വേണമെങ്കിൽ ഞാൻ 2 കിലോ എടുത്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എനിക്ക് അടുത്ത സ്റ്റേജ് അടുത്ത ലെവലിലോട്ട് കടക്കാൻ പറ്റുള്ളൂ. അതേ കണക്കാണ്
ഈ ബ്രീത്തിങ് ടെക്നിക് എന്ന് പറയുന്നത് ലങ്സും ലങ്സും ഹാർട്ടിൻ്റെയും സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത്. ബ്രീത്ത് ചെയ്തിട്ട് ഈ ഹാർട്ടിലോട്ടാണ് പോയി ബ്ലഡ് സർക്കുലേഷൻ വരുന്നത്. അപ്പം ഈ ഹാർട്ടിന് നമ്മൾ നല്ലോണം ലങ്സും ഹാർട്ടിനെയും ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ കാണുന്ന വ്യൂവേഴ്സ് മിനിമം വീക്ക്ലി നിങ്ങൾക്ക് നല്ല സമയം കൂടുതൽ ഏതൊരു വർക്കും ഇല്ലാതെ നല്ല ഫ്രീ ടൈം ഉള്ള സമയം നോക്കിയിട്ട് മിനിമം 2 മണിക്കൂറെങ്കിലും നിങ്ങൾ വാക്കിങ്ങോ റണ്ണിങ്ങോ ആദ്യം നിങ്ങൾ വാക്കിംഗ് ചെയ്ത് ശീലിക്കണം. നല്ല നല്ല ബ്രീത്തിങ് എടുക്കണം, എടുത്ത് പ്രാക്ടീസ് ചെയ്യണം. വാക്കിംഗ് ആയാലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഇവിടെയൊക്കെ നോക്കാറുണ്ട്, ഒരുപാട് പേർ വാക്കിംഗ് ചെയ്യും സംസാരിച്ചുകൊണ്ട് പതുക്കെയൊക്കെ നാട്ടുകാർ വാർത്താനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പതുക്കെ നടക്കും. അങ്ങനെ നടന്നുകൂടാ. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 10-12 മിനിറ്റിനുള്ളിൽ ഉള്ളിലെങ്കിലും കടക്കണം. അങ്ങനെയൊക്കെ കടക്കണമെങ്കിൽ അത്ര എളുപ്പത്തിൽ നമുക്ക് സാധാരണ രീതിയിലൊക്കെ സംസാരിച്ച് നടക്കാൻ നടന്നത് നടക്കൂല. 1 കിലോമീറ്റർ 10 മിനിറ്റിലും 12 മിനിറ്റിനുള്ളിൽ കടക്കണം എന്ന് പറഞ്ഞ് നടക്കണം. നല്ല ബ്രീത്ത് ചെയ്ത് നടക്കണം. അങ്ങനെ നിങ്ങൾ ഒരു ഏതെങ്കിലും ഒരു ദിവസം വീക്ക്ലി ഒരു ദിവസം മിനിമം 2 മണിക്കൂർ സയൻറ്റിഫിക് ആയിട്ട് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എറോബിക് എഞ്ചിൻ ഡെവലപ്പ് ആവണമെങ്കിൽ മിനിമം 2 ഹവേഴ്സ് 2+ ഹവേഴ്സ് നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും നമ്മളുടെ എറോബിക് എഞ്ചിന് നെക്സ്റ്റ് ലെവലിലോട്ട് തയ്യാറാവാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ 2 മണിക്കൂർ ഒരു നമ്മൾ പ്രാക്ടീസ് ചെയ്ത നമ്മൾ അടുത്ത ആഴ്ച നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ശ്വാസം എടുക്കാൻ എളുപ്പമായിരിക്കും. അത് നമ്മൾ 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ അതിന് തളയ്ക്കുന്ന അതിന് മുമ്പത്തെ ആഴ്ചയിലൊക്കെ ചെയ്യുമ്പോൾ തയ്യാറായിരുന്നിരിക്കും. നമ്മളിപ്പോൾ ഒരു 2+ ഹവേഴ്സ് ഒരു പ്രാക്ടീസ് ഒരു വീക്കെൻഡിൽ ചെയ്യുമ്പോൾ നെക്സ്റ്റ് വീക്ക് നമുക്ക് സെയിം നമ്മൾ മുമ്പ് ചെയ്ത് അതേ വോളിയം എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ക്ഷീണം തോന്നൂല. പിന്നെ ആ വരുന്ന ആഴ്ചയും ഒരു 2+ ഹവേഴ്സ് നമ്മൾ വീണ്ടും പ്രാക്ടീസ് ചെയ്താൽ ആ സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ 2 കിലോമീറ്റർ ഞാൻ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ എനിക്ക് 2 കിലോമീറ്ററൊക്കെ എളുപ്പത്തിൽ റണ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ആ 2 കിലോമീറ്ററിൽ ഉറച്ചിരുന്നുകൂടാ. നമ്മൾ ആ ഇപ്പം 2 മണിക്കൂർ നമ്മൾ ഇത്ര മണിക്കൂർ ഇപ്പോൾ ഒരു 20 മിനിറ്റ് 1/2 മണിക്കൂർ കൊണ്ട് 2 കിലോമീറ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു 3 കിലോമീറ്റർ ചെയ്യണം. പക്ഷെ അതേ സമയം ചെയ്തിരിക്കണം. ഒരു 35 മിനിറ്റ് ആ റേഞ്ചിലൊക്കെ ചെയ്യാൻ ശ്രമിക്കണം. ശ്രമിക്കുമ്പോൾ നമുക്ക് ആദ്യ ക്ഷീണമായിരിക്കും. പിന്നെ ഇതേ കണക്ക് നമ്മൾ റൊട്ടീൻ കണ്ട് ഇങ്ങനെ നമ്മൾ ഒരു മണക്കണക്കാണ്. മണക്കണക്കിൽ ഇങ്ങനെ ഒവ്വൊരാഴ്ച തന്നെ എൻ്റെ ബോഡി അഡാപ്റ്റ് ആവുന്നുണ്ട്, എനിക്ക് വോളിയം ഇൻക്രീസ് ചെയ്യണം, പിന്നെ എനിക്ക് 2 മണിക്കൂറൊക്കെ ഓടാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് പയ്യെ പയ്യെ നമ്മൾ ഇൻക്രീസ് ചെയ്യണം. ഇപ്പോൾ ഒരു 45 മിനിറ്റ്സ് കൊണ്ട് 4 കിലോമീറ്റർ, 1 ഹവർ കൊണ്ട് 6 കിലോമീറ്റർ, ഇങ്ങനെ പയ്യെ പയ്യെ നമ്മൾ ഒവ്വൊരാഴ്ചയും കിട്ടുന്ന വീക്കെൻഡിലൊക്കെ 2 മണിക്കൂർ മിനിമം 2 മണിക്കൂറിൻ്റെ മുകളിൽ ഓടി പ്രാക്ടീസ് ചെയ്യണം. ഇല്ലെങ്കിൽ നടന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മളുടെ ഹാർട്ടും ലങ്സും അതിന് എറോബിക് എഞ്ചിൻ ഡെവലപ്പായി വരുള്ളൂ. അല്ലാതെ നമ്മൾ ഡെയിലി ഒരു 1/2 മണിക്കൂറൊക്കെ ചെയ്തിട്ട് എറോബിക് എഞ്ചിൻ ഡെവലപ്പ് ആവില്ല, ബോഡി ഫിറ്റ്നസ് ആവും. അല്ലാതെ നമ്മളുടെ ലങ്സും ഹാർട്ടും നല്ല നമ്മളിപ്പോൾ എഞ്ചിൻ വർക്ക്ഷോപ്പിലൊക്കെ എഞ്ചിൻ കൊണ്ടിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് റെഡിയാക്കുന്നല്ല, അതേ കണക്കാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒവ്വർ ആഴ്ചയെങ്കിലും മിനിമം ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ 2 മണിക്കൂറിൻ്റെ മുകളിൽ എറോബിക് എഞ്ചിനു വേണ്ടിയിട്ട് 2 മണിക്കൂർ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്തുള്ള വർക്കൗട്ടിന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് ഞാൻ ഡിസ്റ്റൻസ് കവർ ചെയ്ത ദൂരം എന്ന് പറയുന്നത് 85 കിലോമീറ്റേഴ്സ് ആയിരുന്നു. ഓക്കെ വ്യൂവേഴ്സ്, നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിലോട്ട്.